हलो गाइस वेलकम बैक टू माय चैनल इन या वन मयो ब्रेड रोल्स रेसीपियुमान वीडियो कड़क इन चानल सब्सक्रैबी वीडियो को ताक रेड सब्सक्राइब बटन क्लिक का बेल आइकन एनेबल कूड़े लाइक कमेंट शेयर मरकरुदे अब नमुक वीडियो कड़क अब यानि शेयर मयो ब्रेड रोल्स रेसीपी आ अब वाले पेट नमुक वीटल तैयार स्नाना अब एन तैयार नोक अब वैलियर बउल अलोटे और कप चिकन वेवीचा अब उप मजलपुड़ी कुरमुगक पड़ी इटिटे वेवीचा अब चष्णा नुक अूड ते कट ग्रेट कप फिलिंग निष्ट वरत वेजिटबल चेक കൂടെ തന്നെ ഒരു കപ്പ് കാപ്സിക്കം അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ മയോണൈസ് ഹോംമേഡ് മയോണൈസ് ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് മയോണൈസ് 1 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് ചേർക്കുന്നതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം എരിവ് ആവശ്യം കൂടുതൽ വേണ്ടവർക്ക് ഇതൊരു മീഡിയം റേഞ്ചിലുള്ള എരിവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടേ കുറക്കുക ഇനി ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന്റെ ബ്രൗൺ കളർ ഒന്ന് കട്ട് ചെയ്തു മാറ്റാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ഈ വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ച് അമർത്തിയിട്ട് കലന്നു കൊടുക്കാം നന്നായിട്ട് ആ വെള്ളം പോകണം അപ്പോൾ നമ്മൾ ഇതാ അതിലെ വെള്ളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സർ ഇതിലേക്ക് അല്പം ആഡ് ചെയ്തു കൊടുത്ത് ഇങ്ങനെ റോൾ ചെയ്തു കൊടുക്കാം അപ്പോൾ ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ബാക്കിയുള്ള ബ്രെഡ്സും നമുക്ക് പെട്ടെന്ന് ആദ്യം വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിലെ വെള്ളൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ സൈഡ് ഒക്കെ കട്ട് ചെയ്ത ബ്രൗൺ കളർ ആണ് അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല അതിനെ ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം ഇനി ഇത് ഈ റോൾസ് നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ എല്ലതും കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ റോൾസും നമ്മൾ ഇവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോൾസ് ഓരോന്നായിട്ട്
എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതുപോലെ ഇനി ബാക്കിയുള്ള റോൾസ് കൂടി നമുക്ക് ഇതുപോലെ വറുത്ത് വരാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മയോ ബ്രെഡ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഉൾഭാഗമൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു അടിപൊളി വിഭവമായി ഫസീസ് കിച്ചണിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഫസീസ് കിച്ചൺ.